ടെക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അമ്മച്ചമാർക്കും സ്വാഗതം. അമ്മച്ചമാരെ ഞാനിന്ന് വന്നേക്കുന്നത് കൺട്രോളറിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഫാൾട്ട് പറഞ്ഞുതരാമെന്ന് ഞാനിന്ന് വന്നേക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലും വീഡിയോയ്ക്ക് പോകുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമേ നമുക്ക് ഇടുന്ന വീഡിയോ അപ്പം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലും ഞാൻ ഞാനിന്ന് വന്നേക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സെലക്ടർ സ്വിച്ച് ഉണ്ട്, അതായത് കനോപ്പി ഡിസപ്ലൈ ഓൺ ഓഫ് സ്വിച്ച്, കനോപ്പി അതിനുവേണ്ടി കൺട്രോളർ ഓൺ ആക്കാനുള്ള സ്വിച്ചാണ് നമ്മുടെ ഈ സ്വിച്ച്. അപ്പം ഇത് ചില സൈറ്റുകളിൽ ഇങ്ങനെ റയറായിട്ട് അങ്ങനെ ഒരുപാടൊന്നും കണ്ടുവരുന്നില്ല, അങ്ങനെ റയറായിട്ട് കണ്ടുവരുന്ന കംപ്ലയിൻ്റ് ആണ്. ഈ സ്വിച്ച് ഇങ്ങനെ ഓൺ ചെയ്യുമ്പോൾ തന്നെ എഞ്ചിൻ സ്റ്റാർട്ടിംഗ് പ്രോസസ്, അതായത് നമ്മുടെ ഈ സ്റ്റാർട്ടർ വർക്കിങ്ങിലോട്ട് പോകും, അതായത് ഇതാണ് നമ്മുടെ സ്റ്റാർട്ടർ വന്നിട്ട് ഇത് നേരെ വർക്കിങ്ങിലോട്ട് പോകും. ചില സമയത്ത് ഈ സ്വിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നേരെ എഞ്ചിൻ സ്റ്റാർട്ടിലോട്ട് പോകുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നാണ് ഞാൻ വേണ്ടി പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. വേറൊന്നുമല്ല അതിനുള്ള കാരണം. അപ്പോൾ നേരെ നമ്മൾ പാൽ ബോർഡ് തുറക്കുന്നു. പാൽ ബോർഡ് തുറന്നു കഴിയുമ്പോൾ നമ്മൾ അവിടെ സെൻറ്ററിൽ ചില സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലൊക്കെ ഉണ്ടാവും. ഇവിടെ നമുക്കൊരു റിലേ വന്നിട്ടുണ്ട്, ഇതുകൊണ്ട് ഈ പച്ച റിലേ. ഈ റിലേൻ്റെ ഈ 3 എന്ന് പറഞ്ഞ വയർ നമ്പറാണ് എഞ്ചിൻ്റെ സ്റ്റാർട്ടിംഗ്. അതായത് നമ്മൾ ഈ കൺട്രോളർ വഴി നമ്മൾ സ്റ്റാർട്ടിംഗ് മോഡൽസ് നേരെ വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഈ 3 വഴിയാണ് സ്റ്റാർട്ടിംഗ് മോഡലോട് പോകുന്നത്. ഈ റിലേ, അതായത് രണ്ട് റിലേ, ഒന്ന് സ്റ്റോപ്പ് ഒന്ന് സ്റ്റാർട്ട്, രണ്ട് റിലേയാണ് ഇവിടെ ഉള്ളത്. എൻ്റെ BLG റിലേയാണ് ഇവിടെ ഉള്ളത്, 1, 2. അപ്പോൾ ഇതിനകത്താണ് സപ്ലൈ കൊടുത്തിട്ട് ഇത് വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് പവർ കൂട്ടി നമ്മൾ സ്റ്റാർട്ടറിലോട്ട് വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ റിലേ ഷോർട്ടാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഇവിടുന്ന് സപ്ലൈ കൊടുത്തിട്ട് തന്നെ കൺട്രോൾ ഓൺ ആയാൽ തന്നെ ഇവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നേരെ പൾസ് വന്നിട്ട് ഇത് പിടിച്ചിട്ട് നേരെ നമ്മുടെ സ്റ്റാർട്ടിംഗ് മോട്ടർ വർക്കാവും. അതായത് നമ്മളിവിടുന്ന് പൾസ് കൊടുക്കാതെ തന്നെ ഡയറക്റ്റ് വന്നിട്ട് ചില സമയങ്ങളിൽ ഈ റിലേ ഷോർട്ടാണെങ്കിൽ ഇതുപോലെ സംഭവിക്കാറുണ്ട്. ഇനി റിലേ കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ, അതായത് ഈ കൺട്രോളറിൻ്റെ ബേക്ക് കണക്ടറുണ്ട്, ഈ കണക്ടറുകൾ തമ്മിൽ ഷോർട്ടായി കിടന്നിട്ടുണ്ടെങ്കിലും ഇതേ കംപ്ലയിൻറ്റ്, അതുപോലെ കൺട്രോളർ കംപ്ലയിൻ്റ് ആണെങ്കിൽ കണക്ടർ ഷോർട്ടായി കിടന്ന ഇതേ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഓൺ ആകുമ്പോൾ തന്നെ ഡയറക്റ്റ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പൾസ് നമ്മുടെ കൺട്രോളർ കൊടുത്താലും ഇതേപോലെ തന്നെ ഈ സെൽട്ടർ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ നേരെ എഞ്ചിൻ സ്റ്റാർട്ട് ആകുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നിൽക്കേണ്ടത് ഈ റിലേ ആണ്, രണ്ടാമത് നിൽക്കേണ്ടത് കൺട്രോളറിൽ നിന്ന് ഔട്ട്പുട്ട് ഡയറക്റ്റ് പോകേണ്ടതാണ്. ഇനി എങ്ങനെ ചെക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ 3 എന്ന് പറഞ്ഞ വയറുണ്ടോ, അതായത് ഈ O1, P1, O2, P2 ഉണ്ട്. ഈ P1, അതായത് O1, P1, P1 ഈ നീല വയർ, ഇപ്പോൾ കിർലോസ് ആണെങ്കിൽ നീല വയറാണ് വയർ നമ്പർ 3. അപ്പോൾ ഇതൊന്ന് അഴിച്ചിടുക, അഴിച്ചിട്ടിട്ട് ഇത് ഓൺ ആക്കുമ്പോൾ സപ്ലൈ പോകുന്നുണ്ടോ, സപ്ലൈ പോകില്ല. അപ്പോൾ ഇതെങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഓൺ ആക്കുക, അപ്പോൾ ഈ 3 ഉരിയിടുമ്പോൾ എഞ്ചിൻ സ്റ്റാർട്ട് പോകില്ല. അപ്പം നമുക്ക് ഇവിടെ ഈ 1+1- ഇതിനകത്ത് ഈ 1- അല്ല ആ 1-നകത്ത് നമ്മൾ ക്ലാമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുക വോൾട്ടേജ് എത്ര സെക്കൻഡ്, 3 സെക്കൻഡ്, 1 സെക്കൻഡ് ഇവിടെ വരുന്നുണ്ടോ നോക്കുക. അതായത് 12 വോൾട്ടേജ് ഇവിടെ വരുന്നുണ്ടോ നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഈസിയായിട്ട് മനസ്സിലാകും കൺട്രോളർ കംപ്ലയിൻ്റ് ആണോ. ഈ റിലേ കംപ്ലയിൻ്റ് ആണെന്ന് നിൽക്കാനായിട്ട് കൺട്രോളർ ഓൺ ആക്കിയിട്ട് നമുക്ക് ഈ റിലേൻ്റെ മേലെ ഔട്ട്പുട്ട് നോക്കുക. അതായത് റിലേൻ്റെ മേലെ കറക്റ്റ് ഇത് ഇവിടുന്ന് പൾസ് വരാതെ ഡയറക്റ്റ് പൾസ് വരുന്നുണ്ടോയെന്ന്, വേറെ എവിടെന്നെങ്കിലും പൾസ് വരുന്നുണ്ടോയെന്ന്, ഈ ഷോർട്ടായി കിടക്കുന്നുണ്ടോയെന്ന് നമുക്കിവിടെ ഇതേപോലെ നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതാണ്. അപ്പം അങ്ങനെ നോക്കിയിട്ട് ഈ കംപ്ലയിൻ്റ് റെക്ടിഫൈ ചെയ്യാവുന്നതാണ്. PC മെത്തഡാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നത്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേറെ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ സ്റ്റാർട്ടാകാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ ഈ മേൽഭാഗം വരുന്നുണ്ടല്ലോ, മേൽഭാഗത്ത് ഈ സോളിനോട് സ്വിച്ച്, ഈ സോളിനോട് സ്വിച്ച് ഇതുപോലെ ഷോർട്ടാണെങ്കിലും എന്തെങ്കിലും കാരണം കൊണ്ട് ഷോർട്ടായോ പൊക്കയോ നമുക്ക് ഇവിടെ ഒരു കീ സ്വിച്ച് വരുന്നുണ്ട്, ഇതുണ്ട്. അപ്പം ഇതേ കംപ്ലയിൻറ്റ് തന്നെ സംഭവിക്കും. എഞ്ചിൻ നമ്മൾ ഓണാക്കി വന്ന് നേരെ സ്റ്റാർട്ട് കിട്ടും, അതായത് ഇവിടുന്ന് എഞ്ചിൻ ഓണാക്കി കഴിഞ്ഞ് കുറച്ച് വന്നിട്ടുണ്ട് നേരെ നമ്മൾ സ്റ്റാർട്ട് കിട്ടും. അപ്പം അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പം ബാറ്ററി അയച്ചിട്ടാൽ മാത്രമേ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകത്തുള്ളൂ. മച്ചാമാരെ, വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കംപ്ലയിൻ്റ് എന്തുകൊണ്ടാണ് ഈ സ്വിച്ച് ഓണാകുമ്പോൾ തന്നെ അങ്ങനെ വരുന്നത് കാരണം എന്നാന്ന് ഞാൻ പറഞ്ഞു. അപ്പം വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പം അടുത്തൊരു പുതിയൊരു വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.